അതാ വിളിച്ചു. രാവിലെ തന്നെ ദേഷ്യത്തിലാണല്ലോ വിളി. ആരാ എന്താ കുറ്റം ചെയ്തത് ആവോ? എല്ലാ കുറ്റങ്ങളും വജ്രായുധം പോലെ എന്റെ നിരക്കാണല്ലോ വരണത്. എവിടെ നോക്കിയാലും എന്ത് കാര്യത്തിന് ഞാൻ വേണം. എത്തിപ്പോയി, എത്തി എത്തി. എന്താ എന്താ ഓപ്പ ചെയ്തത്? അക്കൗണ്ട്സ് ഫയൽ. അയ്യോ അതല്ല, മറന്നു മറന്നു. വിളി കേട്ട് പരിഭ്രമിച്ച് ഓടി വരുന്നതിനിടയിൽ ഇടാൻ മറന്നു. ഞാൻ പാൻഡിട്ടിട്ട് വരാം. ഇവിടെ തരിയാ. ഒരു മറവി വച്ചു പോയി സൗദരെ. ഇന്ന് ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലല്ലോ ഈ മറവി. ആട്ടെ, രമയുടെ കാര്യം ഞാൻ ഓപ്പയോട് പറഞ്ഞു. ആ സംഗീത കോളേജിന്റെ കാര്യം പണവും തന്നെ ഏൽപ്പിച്ചല്ലേ. പിന്നെന്താ ഒരു കമ്പ്യൂട്ടർ? അധികം മാനേജർ അടിയോടിയുടെ അടുത്ത് ഏൽപ്പിച്ചിരുന്നാണല്ലോ. ഓപ്പയോട് പറഞ്ഞാൽ ഓപ്പയല്ലേ കാര്യം ചെയ്യേണ്ടത്? അല്ലാതെ അടിയോടിയാണോ? എവിടെയാ അയാള്? അടിയോടി ചതിച്ചോ അതോ ചതിയോടി അടിച്ചോ? ചോദിച്ചിട്ടെന്നെ കാര്യം. അടിയോടി 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 എന്തോ ആ ബെസ്റ്റ്. കിഴക്കും പടിഞ്ഞാറും ഒന്നിക്കുന്ന വേഷം. പണ്ട് കാലത്ത് പള്ളിക്കൂടെ മുൻഷിമാരിങ്ങനെ ആയിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. കോട്ടില്ലേ? കോട്ടിന്റെയും ചീലയുടെയും കാര്യം പറയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ അത് വരവിന്റെ സ്പീഡ് കണ്ടപ്പോഴേ മനസ്സിലായി. എന്താ കാര്യം? മാനേജറെ കാണാത്തോണ്ട് സുഭദ്ര അവിടെ കിടന്ന് ചാടുന്നു. ആ ചാട്ടമൊക്കെ എന്നും ഇവിടെ പതിവുള്ളതല്ലേ. അവരുടെ സംഗീതത്തിനുള്ള ആന്റിബയോട്ടിക്സ് അത്. മുടങ്ങാതെ 4 നേരം ചാടണം. രോഗം കലശലല്ലേ. ഇതൊക്കെ നേരിട്ട് പറയാൻ പാടില്ലായിരുന്നോ? വയറ്റിപ്പഴപ്പായി പോയി. ഒപ്പേ ആദ്യം ഇങ്ങോട്ടെ. എന്താ അതങ്ങോട്ട് എടുത്തിടുക? ഒരു കാര്യം പറഞ്ഞ കൃത്യമായിട്ട് ചെയ്യുകയില്ല. ചെയ്തോണ്ടിരിക്കല്ലേ. ഇപ്പൊ ഇതിലെനിക്ക് കിട്ടിയതേ ഉള്ളൂ. കളിയൊക്കെ അവിടെ, കാര്യം ഇവിടെ. ഇത് സംഗീത കുടുംബം, സംതൃപ്ത കുടുംബം. എന്നിട്ടാണോ രമയ്ക്ക് സംഗീത കോളേജിൽ അഡ്മിഷൻ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് മറ്റെന്തിനോ മേടിച്ചു കൊടുത്ത്? ഏത് രമ? ഏത് രമയൊന്നോ രമ അറിയില്ലേ, സുധാകരന്റെ രമ. ഓ ആ രമ. ആമാ 10-25 എണ്ണം തലങ്ങും വിലങ്ങും ഇവിടെ കൂടെ തുള്ളിക്കൊണ്ട് നടക്കുമ്പോ ഏതാ രമ, ഏതാ രമ്യ, ഏതാ പുഷ്പ എന്നൊക്കെ എങ്ങനെ അറിയാനാ? അല്ലെങ്കിൽ തനിക്ക് ഒന്നെന്ന് പറഞ്ഞ 4. ചോദിച്ചേ അതല്ല. രമയ്ക്ക് എന്തിനാ മറ്റെന്തിനോ അഡ്മിഷൻ മേടിച്ചു കൊടുത്ത്? മറ്റെന്തിനോ അല്ല, കമ്പ്യൂട്ടർ സ്റ്റഡീസ്, മോസ്റ്റ് അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻ. അതിനാ സുഭദ്ര അവിടെ കിടന്ന് ചാടുന്നു. ഓ കമ്പ്യൂട്ടറിലെ ചാട്ടോ അയമ്മയ്ക്ക് അറിയോ? ഒപ്പെ സുഭദ്ര അമ്മ അതും ഇതൊക്കെ പറയും. അക്യൂട്ട് മ്യൂസിക്കൽ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം അവർക്ക്. എവിടെ നോക്കിയാലും സംഗീതം. കുട്ടികളുടെ ഭാവിയല്ലേ നമ്മൾ നോക്കേണ്ടത്. ആ കുട്ടിക്ക് അതാ ഇഷ്ടം. ഒരാളെങ്കിലും ഇവിടെ താട്ടത്തിൽ നിന്നും പാട്ടിൽ നിന്നും ഒന്ന് രക്ഷപ്പെടുത്തെന്ന് വിചാരിച്ചപ്പോ അത് താനാണോ നിശ്ചയിക്കുന്നത്? ഞാനല്ല നിശ്ചയിച്ചത്, ആ പെണ്ണിന്റെ അച്ഛനും അമ്മയും തന്നെയാ. ഒരു കാര്യം ഞാൻ പറയാം, സൂക്ഷിച്ചില്ലെങ്കിൽ സുഭദ്രാമ്മയുടെ പാട്ടിനനുസരിച്ച് നമ്മൾ ഈ വലിയ ബംഗ്ലാവിനകത്ത് കിടന്ന് തുള്ളേണ്ടി വരും. കേട്ടോ ഓപ്പെ? കേട്ടോ മൊയ്തീനെ? എന്തോ? അയ്യോ മൊയ്തീനെ. എടോ വക്കീലെ, ഞാൻ പറയുന്നു കേക്കണോ? എന്തോ എന്തോ ഇവരെവിടെ പോയി? എടോ മൊയ്തീനെ, എന്തോ എടോ കത്തിക്കുത്ത് കേസിന്റെ സാക്ഷി മുങ്ങിന്ന് കടലിലെ പുഴയിലോ? കടലിലാണെങ്കിൽ വിഷമിക്കണ്ട, 3-ാം ദിവസം കരക്കെടുത്തോളും. അതും മുങ്ങിയതിന്റെ 30 അടി അപ്പുറത്ത് പുഴയിലാണെങ്കിൽ. അതല്ല, കാണാനില്ലെന്ന്. ഇന്നാണ് വിസ്താരം മൊയ്തീനെ, ഇന്നാണ് വിസ്താരം. അതൊരു പ്രശ്നമാകണ്ടേ. പ്രതിയുടെ അമ്മായിപ്പം മരിച്ചു എന്ന് പറഞ്ഞു വക്കീൽ സാർ കേസ് ഒരാഴ്ചക്ക് നീട്ടിവെക്കി. ഇതിനിടയിൽ സാക്ഷിയെ തപ്പിയെടുത്തോണ്ട് വന്ന കാര്യം ഞാൻ ഏറ്റു. ഈ ദുനിയാവിൽ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരാം. അതിന് അവന്റെ അമ്മായിപ്പം മരിച്ചിട്ടില്ലല്ലോ. ആര് പറഞ്ഞു മരിച്ചിട്ടില്ലെന്ന്? മരിച്ചു, മരിച്ചിട്ട് 5-6 കൊല്ലങ്ങളായി. മൊയ്തീനെ. എന്റെ ആർക്ക് സാറെ, സാറിന്റെ കേസിനും വേണോ സാക്ഷികള്? ഞാൻ കൊണ്ടുതരാം, നല്ല മണിമണി പോലുള്ള സാക്ഷികൾ. തത്ത പറയും പോലെ പറയും. പാട്ട് പാടാൻ കഴിവുള്ള ആരെങ്കിലും എനിക്കറിയാമോ? എന്റെ മൂത്താപ്പ നന്നായി പാടും, പക്ഷെ അത് വേണ്ട, അതിന്റെ ചീച്ചടിഞ്ഞ് തീരാറായി. തന്നെയല്ല, കണ്ണിനും കാഴ്ച കുറവാ. സഹായത്തിന് എപ്പോഴും ഒരാൾ കൂടെ വേണം. എന്നാലും പാട്ടിനൊരു കുറവൊന്നുമില്ല. അല്പം തരികിടയൊക്കെ വശമുള്ളൊരു പാട്ടുകാരനെ എനിക്ക് വേണ്ടത്. അതിനെന്തിനാ അത്ര ദൂരം തപ്പി പോണേ? ഈ ഞാൻ തന്നെ നല്ലൊരു ഗായകനല്ലേ. അല്ല, ഞാൻ ഉദ്ദേശിച്ച ശാസ്ത്രീയ സംഗീതമാ. ശാസ്ത്രീയ സംഗീതം? ഇതല്ല. ഇതിനേക്കാൾ നല്ലൊരു ഗായകനും ഏരിയ കിട്ടില്ല. എന്താ തന്റെ ഉദ്ദേശം? മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക, അവിടെ അഹങ്കാരം അടക്കുക. എടോ വക്കീലെ, കഴിഞ്ഞ 10-15 വർഷമായിട്ട് പത്രങ്ങൾക്കും വിഷ്വൽ മീഡിയകൾക്കും വേണ്ടി സെന്റിമെന്റൽ നുണകൾ ഉണ്ടാക്കി നടന്ന കാലത്തൊക്കെ ഈ ഒരു തിങ്ങലായിരുന്നു മനസ്സിൽ. വീടില്ല ഞാൻ, ഒരു മകളെങ്കിലും എനിക്ക് വേണം. താൻ നോക്കിട്ടൊന്നും നടന്നില്ലല്ലോ. ഒന്നും ചെയ്യാൻ പറ്റില്ല തന്റെ നിയമത്തിന്. കുഴപ്പത്തിലേക്ക് ആർക്ക് സാറിന് നീക്കം? ഒരു കുഴപ്പമില്ല, അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാനങ്ങ് തയ്ച്ചു. പാട്ടുകാരനാണുണ്ട്, അത് പറ അന്വേഷിക്കണം. കള്ളസാക്ഷി പറയുന്ന ആളെ പിടിക്കുന്ന പോലെ അത്ര ഈസി അല്ലേ അത്. എന്നാ അന്വേഷിക്കണം വേഗം. ഒരുത്തിനുണ്ട്, ഒരു ചാർലി.
പക്ഷെ എപ്പോഴാ മുങ്ങ എപ്പോഴാ പൊങ്ങാന്ന് പറയാൻ പറ്റില്ല. നീ ഇങ്ങനെ ദയ കാട്ടിട്ട് ആ ചാർലി കാശം തരാതെ മുങ്ങി നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തരാന്ന് പറഞ്ഞതായിരുന്നു. പറഞ്ഞതായിരുന്നു, പിന്നെ എന്താ നീ പിടിച്ചെടുത്ത് വാങ്ങില്ല? ഇനിയിപ്പോ എവിടെ പോയി തരാനാ അവനെ? അവന്റെ ബന്ധുക്കൾ ആരെങ്കിലും കണ്ടിരുന്നെങ്കില്? ഓ, അതിന് അവനെവിടെയാ ബന്ധുക്കള്? ആ കണ്ണുപൊട്ടി പെണ്ണ് നാല് പിള്ളേരും അല്ലാതെ ദൂരെ എവിടെയോ ആരോ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോ രണ്ട് പൊട്ടിച്ചാലേ കാര്യം നടക്കൂ. അവനെയോ അവന്റെ ശിങ്കിടികളെയോ ബന്ധുക്കളെയോ ആരെങ്കിലും ഒന്ന് ചവിട്ടരെ സാറേ. ഇവിടെ ചവിട്ടാലേ അവിടെ നിക്കുള്ളൂ. എത്രയായി? ആ ചാർലി തരാനുള്ള കാശ് കിട്ടിയോ? ഏവിടെ, ഒരു ദിവസം അവനെന്റെ കൈ കിട്ടും. താനിങ്ങനെ എല്ലാരിടത്തും ഇരുന്ന് ക്രോസ് സംസാരം നടത്തിയല്ലേ ചാർലി ഇടാന്ന് ആരും പറഞ്ഞിരുത്തില്ല. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? ഒരു അടുത്ത ബന്ധുവാണെന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിക്കണേ. സാറ് പറഞ്ഞത് അതിന്റെ ശരി, ഞാനൊന്ന് നോക്കട്ടെ. ഇത്തവണ മൊയ്തീനെ കിട്ടിയിരിക്കും. നമസ്കാരം. ഈ ചാർലി എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വരാറുണ്ടോ? നിങ്ങൾ എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരെന്നാ. ചാർലിയുടെ ആരാ? ആ ഒരു ബന്ധുവാ. ബന്ധു സ്വന്തത്തിലുള്ള ബന്ധു, ബന്ധത്തിലുള്ള ബന്ധു, ക്ലോസ് ബന്ധുവാ. നിന്നെയാണ് ഞങ്ങൾ തെരഞ്ഞു നടക്കുന്നത്. എടുക്കടാ കാശ്. കുറെ കാലായാലും നീ മായം തിരിഞ്ഞു നടക്കുന്നു. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ കാശ് കൊണ്ടുവന്നതല്ല, അവൻ എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാ. കള്ളം പറഞ്ഞോടാ, നിനക്കറിയാടാ ചാർലി എവിടെയാണെന്ന്? ചാർലി എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ലേ.